നമസ്കാരം. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി തുടർഭരണം പ്രവചിച്ചിരിക്കുകയാണ് മലയാള മാധ്യമങ്ങൾ. കേരളത്തിലെ മീഡിയകൾ നടത്തിയ പ്രീപോൾ സർവേയിലാണ് ഇത് വ്യക്തമായത്. രാഷ്ട്രീയ ചരിത്രം പിണറായി വിജയൻ തിരുത്തുമെന്ന് തന്നെയാണ് സർവേ ഫലം വ്യക്തമാക്കുന്നത്. LDF 72 മുതൽ 78 സീറ്റ് വരെ നേടി ഭരണം തുടരുമ്പോൾ UDF 59 മുതൽ 65 സീറ്റ് വരെ നേടി കൂടുതൽ കരുത്തോടെ പ്രതിവശത്തിരിക്കും. NDA 3 മുതൽ 7 വരെ സീറ്റ് നേടുമെന്നും പ്രീപോൾ സർവേ പ്രവചിക്കുന്നുണ്ട്. തെക്കൻ കേരളത്തിൽ ഇടതുമുന്നണി 41% വോട്ടോടെ 24 മുതൽ 26 വരെ സീറ്റുകൾ നേടും. UDFന് 12 മുതൽ 14 സീറ്റ് വരെ ലഭിക്കുകയുള്ളൂ. 37% വോട്ട് വിഹിതം പ്രവചിച്ചിരിക്കുന്നത്. NDAക്ക് 20% വോട്ട് വിഹിതം ലഭിക്കുമെന്നും 1 മുതൽ 2 വരെ സീറ്റ് നേടാനാവുമെന്നും പ്രവചിക്കുന്നുണ്ട്. ആരായിരിക്കണം കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിൽ സർവേയിൽ പങ്കെടുത്ത 39% പേരും നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേര് തന്നെ പറഞ്ഞു. ഉമ്മൻചാണ്ടി മതിയെന്ന് 18% പേർ അഭിപ്രായപ്പെട്ടപ്പോൾ 9% പേരുടെ പിന്തുണയോടെ ശശി തരൂർ മൂന്നാമതെത്തി. ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചർ 7% പേരുടെ പിന്തുണ നേടി. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കും BJP സംസ്ഥാന അധ്യക്ഷൻ KE സുരേന്ദ്രനും 6% പേരുടെ വീതം പിന്തുണയാണ് ലഭിച്ചത്. മുല്ലപ്പള്ളി രാമചന്ദ്രന് 4% പേരുടെയും PK കുഞ്ഞാലിക്കുട്ടിക്ക് 2% പേരുടെയും പിന്തുണ ലഭിച്ചു. മറ്റുള്ളവരുടെ പേരുകൾ നിർദ്ദേശിച്ചത് 9% പേരാണ്. വടക്കൻ കേരളത്തിൽ വ്യക്തമായ ആധിപത്യം ഇടതുമുന്നണി നിലനിർത്തുമെന്നാണ് ഫലം. 43% വോട്ടോടെ 32 മുതൽ 34 വരെ സീറ്റ് ഇടതുപക്ഷം നേടും. UDFന് 39% വോട്ട് ലഭിക്കുമെങ്കിലും 24 മുതൽ 26 വരെ സീറ്റാണ് ലഭിക്കുക. NDA 7 സീറ്റ് വരെ നേടാം. 2 മുതൽ 4 വരെ സീറ്റ് ലഭിച്ചേക്കാമെന്നും പ്രീപോൾ സർവേ പ്രവചിക്കുന്നുണ്ട്. തൃശൂർ മുതൽ കോട്ടയം വരെയുള്ള മധ്യകേരളത്തിൽ LDFന് ഇക്കുറി 16 മുതൽ 18 വരെ സീറ്റുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാണ് ഫലം. UDF നേട്ടമുണ്ടാക്കും. 23 മുതൽ 25 സീറ്റ് വരെ നേടും. ഇടതുമുന്നണിക്ക് 35% UDFന് 42% വോട്ട് വിഹിതവും സർവേ പ്രവചിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് 18 മുതൽ 25 വയസ്സ് വരെയുള്ളവരിൽ 45% പേരുടെ പിന്തുണ UDFനും 35% പേരുടെ പിന്തുണ LDFനുമാണ്. NDA പിന്തുണയ്ക്കുന്നത് 21% പേരാണ്. 26 മുതൽ 35 വയസ്സ് വരെയുള്ള പ്രായക്കാരിൽ 41% പേർ ഇടതുമുന്നണിയെയും 32% പേർ UDFനെയും പിന്തുണയ്ക്കുന്നു. 19% പേർ NDAയാണ് അനുകൂലിക്കുന്നത്. 36നും 50നും ഇടയിൽ പ്രായമുള്ളവരിൽ 40% പേർ LDFന് ഒപ്പമാണ്. 39% പേർ UDFനൊപ്പമാണ്. 17% പേർ NDAക്കൊപ്പമാണ്. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിൽ 46% പേരുടെ പിന്തുണ LDFനും 40% പേരുടെ പിന്തുണ UDFനും 12% പേരുടെ പിന്തുണ NDAക്കുമാണ് ഉള്ളത്. മുഖ്യമന്ത്രിക്ക് സ്വർണ്ണക്കടത്ത് കേസിൽ പങ്കില്ലെന്ന് 51% പേരും വിശ്വസിക്കുന്നു. തന്റെ ഓഫീസിനെ നിയന്ത്രിക്കുന്നതിൽ മുഖ്യമന്ത്രി പരാജയപ്പെട്ടിട്ടില്ലെന്ന് കരുതുന്നത് 45% പേരാണ്. സോളാർ കേസ് CBIക്ക് വിട്ട നിലപാട് ശരിയെന്ന് 42% പേർ അഭിപ്രായപ്പെട്ടു. പ്രതിപക്ഷ നേതാവിന്റെ പ്രവർത്തനത്തിന് 10ൽ 5.2 മാർക്കാണ് രമേശ് ചെന്നിത്തലയ്ക്ക് സർവേയിൽ പങ്കെടുത്തവർ നൽകിയത്. LDF സർക്കാരിന്റെ ഏറ്റവും മികച്ച നേട്ടമായി 34% പേർ സൗജന്യ ഭക്ഷ്യകിറ്റിന് വിലയിരുത്തി. 27% പേർ ക്ഷേമ പെൻഷനും 12% പേർ കോവിഡ് പ്രവർത്തനത്തിനും മാർക്കിട്ടു. LDF സർക്കാരിന്റെ വലിയ പരാജയമായി 34% പേരും ശബരിമല വിഷയമാണ് ഉയർത്തിക്കാട്ടിയത്. 29% പേർ അടിസ്ഥാന സൗകര്യ വികസനം ഉയർത്തിക്കാട്ടി. PSC പരീക്ഷാ വിഷയം കൈകാര്യം ചെയ്ത രീതിയാണ് മോശമായി പോയതെന്ന് 16% പേർ അഭിപ്രായപ്പെട്ടത്. 9% പേർ തൊഴിലില്ലായ്മയാണ് കാരണമായി പറഞ്ഞത്. എന്തായാലും ചരിത്രം സൃഷ്ടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് LDF. മലയാളത്തിലെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം ഒരേ സ്വരത്തിലാണ് പിണറായി വിജയൻ സർക്കാരിന് ഭരണ തുടർച്ച പ്രവചിക്കുന്നത്.